ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പലതരം മീൻ കറി കേട്ടോ, പലവക മിക്സ്ഡ് ഫിഷ് കറി. സിമ്പിളായിട്ടാണ് വയ്ക്കുന്നത്. അതിന് ഞാൻ ഒരു 2 തക്കാളി, 1 കഷ്ണം സബോള, പിന്നെ കുറച്ച് വേപ്പില, 1 കഷ്ണം ഇഞ്ചി, 1/6 വെളുത്തുള്ളി, 1/6 പച്ചമുളക് ഇതേമാതിരി കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂണ് ടെർമറിക് പൗഡറും ആഡ് ചെയ്യണം. പിന്നെ ഞാൻ 2 കുടംപുളി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു, സ്വല്പം വാട്ടർ ഒഴിച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാകത്തിന് ഉപ്പിട്ടോളൂ. ഫസ്റ്റ് ടൈം നമ്മൾ കുറച്ച് ഉപ്പിട്ടോളൂ കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഉപ്പ് ആഡ് ചെയ്യാം. ഇതേമാതിരി നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പലതരം മീൻ കട്ട് ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങൾ നോക്കിക്കോളൂ, മൂടിച്ച് തിളപ്പിക്കുമ്പോൾ വെള്ളം വരുന്നതിനനുസരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് അത് തിളച്ച് വന്നതിന് ശേഷം ഇത് തുറന്ന് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ മീൻ മൂടിക്കെടുക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പാകത്തിനുള്ള വെള്ളം കേട്ടോ. ഇതേമാതിരി മീൻ മൂടിക്കെടുക്കാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് നോക്കിയേ, നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടില്ലേ. ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് സാൾട്ട് നോക്കിയിട്ട് സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലാച്ചെങ്കിൽ ആഡ് ചെയ്യണ്ട കേട്ടോ. ഇനി ഇത് നല്ലപോലെ തുറന്ന് വെച്ച് വറ്റിക്കാം. സിമ്പിളാണ്, പെട്ടെന്ന് നമ്മുടെ പണി കഴിയും. 1 ടൈമിൽ നമ്മുടെ കുക്കിങ് കഴിയും. മിക്സ് ചെയ്യുക, ഫിഷ് ആഡ് ചെയ്യുക, അടച്ചിച്ച് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ ഇത് ഇതേമാതിരി വറ്റിച്ചെടുക്കണം. അപ്പോൾ വറ്റിച്ച് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലും കൂടി ഈ പാകമാകുമ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിമും ഓഫ് ചെയ്യുക കേട്ടോ. കുറച്ച് വേപ്പിൽ ആഡ് ചെയ്തോളൂ. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം സെർവ് ചെയ്താൽ മതി. അപ്പോഴാണ് ഈ മസാലയൊക്കെ ഫിഷിൽ പിടിച്ച് അതിൻ്റേതായ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.